എവിസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കപ്പപ്പുട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന്. ഇത് 1/2 കിലോ ചിക്കൻ ബോൺലെസ് ആണ്, ചെറുതായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ 1/4 ഭാഗം ഞാനിപ്പോൾ എടുത്തിട്ട് ഈ ചിക്കനിലേക്ക് ഒന്ന് തിരട്ടി വെക്കാൻ പോവുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് വെക്കണം. ഇനി നമുക്ക് വേഗം ഈ ചിക്കൻ മസാല ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സവാള 1.5 സവാള മുറിച്ചതാണിത്. നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്. ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇടാൻ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പേരി. കുറച്ച് സമയം നമുക്കൊന്ന് മൂടി വേവിക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂണാണ് എടുത്തത്. അതിൻ്റെ കുറച്ച് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ ചേർത്ത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണത്. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകണം. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കറിവേപ്പില കുറച്ച്, 1/2 തക്കാളി അരിഞ്ഞത് ചേർത്തു. ഇനി ഇതൊന്ന് കുറച്ച് സമയം മൂടി വെക്കാം. മൂടി ഒന്ന് മാറ്റി നോക്കാം. ചിക്കൻ ഇനി നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊരു 2 മിനിറ്റ് മൂടി വേവിക്കാം. അതിൽ തന്നെ വെള്ളം ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി മൂടി വേവിക്കാം. ഇതിൽ വെള്ളം ഒട്ടും ഒഴിക്കാതെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ആവിയിൽ കുറച്ച് വെള്ളം വീണിട്ടുണ്ട്. ഇനി അതൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കാം. നമുക്ക് വെള്ളം വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കത് കറക്കാം. ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. മീഡിയം സൈസ് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഒന്ന് നല്ലപോലെ കഴുകി ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തതാണ് ഇത്. ചെറിയൊരു ക്യാരറ്റ്, ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിക്കൻ കപ്പ ഫില്ല് ചെയ്യണം. ഇനി വീണ്ടും ചിക്കൻ മസാല, ഇനി വീണ്ടും കുറച്ചുകൂടെ ചിക്കൻ മസാല. ഇനി ഇത് ഒന്ന് ഞാൻ കുക്കർ ഇവിടെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിലേ മേലെ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് പുട്ട് കുറ്റി അതിലേക്ക് വെക്കാം. ഇത് 5 മിനിറ്റ് മുതൽ 10 മിനിറ്റിൻ്റെ ഇടവരിൽ വേവുണ്ട്. ഇത് പച്ച കപ്പയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അതിന് നല്ല വെന്തിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആവി വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് മൂടി വേവിക്കാം. ഇനി ലോ ഫ്ലെയിം ആക്കി 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. പുട്ട് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഇതെടുത്തിട്ടൊന്ന് നോക്കാം.